ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കട്ട്ലെറ്റാണ്. ഞാനിവിടെ ഒരു പാൻ വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇനി ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നന്നായി വേവിച്ച് ഉടച്ച 3 ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കഴുകി തൊലിയോടെ കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 വിസിലടുപ്പിച്ചാൽ അത് വെന്ത് കിട്ടും. അതിനുശേഷം തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇത് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മസാലക്കൂട്ടുമായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇത് ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് നന്നായി വേവിച്ചെടുത്ത ബീഫാണ്. നമ്മൾ ബീഫ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബീഫ് എടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ശരിയായി. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഉരുട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മോൾഡ് വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം. റൗൺ ഷേപ്പിലുള്ള കട്ട്ലറ്റാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ ഒരു ഡെപ്പയുടെ മൂടിയിൽ നമ്മൾ നമ്മുടെ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. നമ്മൾ പണ്ട് മണ്ണപ്പം ചുട്ട എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് എളുപ്പത്തിൽ നടക്കും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ കട്ട്ലറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കോട്ടിങ് റെഡി ആക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ കട്ട്ലറ്റും എടുത്ത് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇങ്ങനെ ഓരോ കട്ട്ലറ്റും നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ജസ്റ്റ് ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് നമ്മുടെ കട്ട്ലറ്റ് അരത്തി വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുക. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും. ഞാനിവിടെ അധികം ഓയിൽ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ്. ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. നമ്മുടെ കട്ട്ലറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.